നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് ഡേറ്റ്സ് ഹണിയിൽ മിക്സ് ചെയ്ത് വെക്കുന്ന മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹണി നമുക്കറിയാം കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ്. കുട്ടികൾക്ക് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒത്തിരി കിട്ടുന്നുണ്ട് തേനിൽ നിന്ന്. ഡേറ്റ്സ് കുട്ടികളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും കഴിക്കേണ്ടതാണ് നല്ല ക്വാളിറ്റി ഡേറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ എല്ലാത്തരം വിറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് നല്ലൊരു എനർജി ബൂസ്റ്ററാണ് ഇത്. ഇപ്പൊ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഉന്മേഷം കാണിക്കാത്ത കുട്ടികൾക്കൊക്കെ ഡേറ്റ്സ് ഹണിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഗുണമാണ്. ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ, വളരെ നല്ലത്. അതായത് ഓർമ്മ, കോൺസെൻട്രേഷൻ ഒക്കെ നിലനിൽക്കാൻ ബ്രഹ്മി നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ ഏകദേശം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഡേറ്റ്സും ഹണിയും കഴിച്ചാൽ ആ ഒരു ഓർമ്മയും ആ ഒരു കോൺസെൻട്രേഷനും ഒക്കെ നിൽക്കും. ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ തീരെ ആക്റ്റീവ് അല്ലാത്ത കുട്ടി ഇത് നോർമലൈസ് ചെയ്യും. അതായത് കുട്ടിയുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മശക്തി എല്ലാം വളരെ എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡേറ്റ്സ് ഹണി എന്നുള്ളത്. ബോൺ ഹെൽത്തിന് കാൽഷ്യം, സിങ്കും, ഫോസ്ഫറസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുട്ടികളുടെ ആ ഒരു എല്ലിൻ്റെ ശക്തി നന്നായിട്ട്, മസിൽ നന്നായിട്ട് ഡെവലപ്പാവും, കുട്ടികൾക്ക് ഫ്രാക്ചർ ഉണ്ടാവില്ല, ലിഗമെൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കുട്ടിക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, വയറ്റിൽ പ്രശ്നമുണ്ട്, വയറുവേദന പറയുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡേറ്റ്സും ഹണിയും കൊടുക്കുന്ന അസിഡിറ്റി കുറയ്ക്കാൻ നല്ലതാണ്. കഫരോഗങ്ങൾ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക, കഫം വരിക, പനി പിടിപെടുക, ഇങ്ങനത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് കൊടുക്കാം. നാച്ചുറലായിട്ടുള്ള ഒരു മൾട്ടി വിറ്റമിൻ സപ്ലിമെൻ്റ് എന്ന് തന്നെ നമുക്കിതിനെ പറയാവുന്നതാണ്. ഡേറ്റ്സിനെ നമുക്കറിയാം അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡേറ്റ്സ് കൊടുക്കണം. ഡേറ്റ്സിന് സിറപ്പൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ശരിക്കും തന്നെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കാതെ ആ ഒരു സിറപ്പ് ഫോമിൽ അത്ര നാളും ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡേറ്റ്സിൻ്റെ സിറപ്പിനേക്കാളും ഒക്കെ തന്നെ ഏറ്റവും, എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ ഡേറ്റ്സ് ഹണിയിൽ ഇട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വിശപ്പില്ലാത്ത കുട്ടികൾക്ക്, ദാഹമില്ലാത്ത കുട്ടികൾക്ക്, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. നല്ല എനർജി ബൂസ്റ്ററാണ്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തന്നെ ഇത് കുറച്ച് കൊടുത്തിട്ട് വിടുവാണെങ്കിൽ നല്ലതായിട്ട് ആ ഒരു എനർജി കുട്ടിക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ, രണ്ട് തരത്തിൽ ഇതിടാം. കുറച്ചും കൂടെ ഉണങ്ങിയ ഡേറ്റ്സ് നമുക്ക് ഇടുവാണെങ്കിൽ കുറേ കാലം അത് ഉപയോഗിക്കാം, ഹണിയിൽ ഡിപ്പായി കിടന്നോളും. നമ്മളിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇടുന്നെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരു പേസ്റ്റ് പോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണിൽ കോരി എടുക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഹണി എടുക്കുക, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഗ്രേപ്സ് എടുക്കുക, കുരു റിമൂവ് ചെയ്യുക, എന്നിട്ട് ഹണിയിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു ഒരു 15 ദിവസം തൊട്ട് നമുക്കിത് എടുക്കുക. 15 ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ അതൊരു മിക്സ്ചറാകും, ആ ഹണിയിലെ ഗുണങ്ങളും ഡേറ്റ്സിലെ ഗുണം കൂടെ ഇൻഫ്യൂസ്ഡ് ആകും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ആ ഒരു പേസ്റ്റ് പോലെയാണെങ്കിൽ ആ ഒരു നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടും. ഇനി അഥവാ ഡേറ്റ്സ് വേറെ വേറെയാണ് കിടക്കുന്നതെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഡേറ്റ്സും കുറച്ച് ഹണിയും, ഹണിക്കപ്പം കുറച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ ചെറുതായിട്ട് വെള്ളം പോലെയാകും, ആ ഒരു തിക്നെസ് ഒക്കെ ഒന്ന് കുറയും. പക്ഷേ ഇത് നല്ല ഹണിയും നല്ല ഡേറ്റ്സും എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റാണ്. നമുക്ക് എത്ര ഏജ് മുതൽ, നമുക്ക് എനിക്ക് തോന്നുന്നു 1 വയസ്സ് കഴിഞ്ഞ മുതലും തന്നെ നമുക്ക് കൊടുക്കായത്. 1 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഒരു 10ഓ 11ഓ 12ഓ വയസ്സുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.